നമസ്കാരം എല്ലാവർക്കും ഈക്വൽസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇനി തൊട്ടടുത്തൊരു 30 ദിവസം 30-31 ദിവസം കഴിഞ്ഞ് നടക്കാൻ പോകുന്നൊരു എക്സാം ഉണ്ട്. എല്ലാവർക്കും അറിയാം ഡിഗ്രി ലെവൽ പ്രിലിംസ് ആണ്. അപ്പോൾ കുറേ പേര് ഇതുമായി ബന്ധപ്പെട്ട് കുറേ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് ഈ പറയുന്ന ഡിഗ്രി പ്രിലിംസ് പാസ്സാകാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിനുവേണ്ടി ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ ആദ്യമേ പറയാം. നമ്മൾ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾ ടൈം ഉപയോഗിക്കുകയാണെങ്കിൽ 30 അല്ല ഒരു 10-20 ദിവസം കൊണ്ട് നമ്മുടെ പ്രിലിംസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാകാൻ കഴിയും. എന്തായാലും എല്ലാവർക്കും ഈക്വൽസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാവരോടും ഒരു കാര്യം പറയാം, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഒരു പ്രിലിംസ് എക്സാമിന് വേണ്ടിയാണ് നിങ്ങൾ എപ്പോഴും ഒരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. ആ ധാരണ ഇല്ലെങ്കിലുള്ള കുഴപ്പം, നിങ്ങൾ റാങ്ക് വാങ്ങാനുള്ള പഠിത്തമായിരിക്കും നിങ്ങൾ പഠിക്കുന്നത്. 90, 95 അല്ലെങ്കിൽ 85 മുകളിലേക്കുള്ള മാർക്കൊക്കെ വാങ്ങാനുള്ള പഠനമായിരിക്കും നിങ്ങൾ നടത്തുന്നത്. അത്തരത്തിലേക്ക് നിങ്ങൾ പഠിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ, അല്ലെങ്കിൽ ഒന്നുമായില്ല, ഇനി എന്ത് പഠിക്കണമെന്നറിയത്തില്ല, പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നിങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ റാങ്ക് വാങ്ങാനുള്ള പഠിത്തം പഠിക്കരുത്. പകരം എഫക്റ്റീവ് ആയിട്ടുള്ള സ്മാർട്ട് ആയിട്ടുള്ള പഠിത്തമാണ് നടത്തേണ്ടത്. എങ്ങനെ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ അല്ലെങ്കിൽ ഏരിയ മനസ്സിലാക്കണം എന്നുള്ളതാണ് കാര്യം. അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മുടെ പ്രിലിംസിൻ്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ എത്ര മാർക്ക് ഏത് ഏരിയയിൽ നിന്ന് വരുമെന്നൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാകണം. ആ ഐഡിയ ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന പോർഷനിലേക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഈ പ്രിലിംസ് പാസ്സാകാൻ പറ്റത്തുള്ളൂ. നമ്മുടെ പ്രിലിംസ് പാസ്സാകുക എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവരും ഒരു 60 അല്ലെങ്കിൽ ഒരു 65+ അല്ലെങ്കിൽ കുഴപ്പമില്ല ഒരു 60 മുകളിലേക്കുള്ള ഒരു മാർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ മേ ബി നിങ്ങൾ സേഫ് ആകും. സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എല്ലാവർക്കും ഒരു 60 മുകളിലേക്കുള്ളൊരു മാർക്കിലേക്ക് എത്താൻ എന്താണ് എളുപ്പവഴി, വേണമെങ്കിൽ ഷോർട്ട് കട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഷോർട്ട് കട്ട് ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്, പക്ഷേ നമ്മുടെ മുന്നിൽ കുറച്ച് 30 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. സോ ഷോർട്ട് കട്ട് എന്ന് തന്നെ ഞാൻ പറയുന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മളിത് ക്രാക്ക് ചെയ്യാൻ, പ്രിലിംസ് പാസ്സാകാൻ എന്നാണ് ഞാൻ പറയുന്നത്, വലിയ മാർക്കുമാകാനല്ല, ഒരു 60 മുകളിലേക്ക് മാർക്ക് പോകാൻ എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് നിങ്ങളുടെ സമയം ഉപയോഗിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതിന് മുമ്പ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ ഏകദേശം ഒന്ന് അറിഞ്ഞിരിക്കണം. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ PSC എന്തായാലും നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല. സോ ഞങ്ങളുടെ ഒരു ഉദ്ദേശമാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. ചിലത് ഡൈനാമിക് ആണ്, സ്റ്റാറ്റിക് ആയിട്ടുള്ള മാറ്റം ഇല്ലാത്തതുകൊണ്ട്, പക്ഷേ ചിലതിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. എന്തായാലും ഞാൻ പറയാം. നമ്മൾ ആദ്യം പറയുന്നത് അരിത്മെറ്റിക് അല്ലെങ്കിൽ സിമ്പിൾ അരിത്മെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്ന ആദ്യ ഭാഗം അല്ലെങ്കിൽ മാത്സ് എന്ന് നമ്മൾ പറയുന്ന ഭാഗം. അവിടെ നിന്ന് ഏറ്റവും കുറഞ്ഞത് 20 മാർക്ക്, കുറഞ്ഞതല്ല, അത് സ്റ്റാറ്റിക് ആണ്. 20 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് ഉറപ്പായിട്ടും ഉണ്ടാവും. എവിടെ നിന്നാണ്? ആ സിമ്പിൾ അരിത്മെറ്റിക് അല്ലെങ്കിൽ മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്ന ആ ഭാഗത്ത് നിന്ന് 20 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. രണ്ടാമത്തത് ഇംഗ്ലീഷ് എന്ന ഭാഗത്തിൽ നിന്ന് 10 മാർക്കിനാണ്. കഴിഞ്ഞ തവണയൊക്കെ 20 മാർക്കിനുണ്ടായിരുന്നു, ഇത്തവണ ഇംഗ്ലീഷിൽ നിന്ന് 10 മാർക്കാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളിപ്പോൾ വീഡിയോയുടെ താഴെ വന്ന് ചോദിക്കും, സാറേ 10 ആണോ 10-ൽ കൂടുതൽ 20 അല്ലേ കഴിഞ്ഞ തവണ ചോദിച്ചത്, 10-ൽ കൂടുതലല്ലേ ഉറപ്പാണോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ എൻ്റെ ഒരു കാൽക്കുലേഷൻ, നമ്മുടെ സിലബസിലെ ബാക്കിയുള്ള എല്ലാ ടോപ്പിക്സും ഞാൻ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എല്ലാ ടോപ്പിക്കിനും കുറേ ഡെപ്തിലാണ് അവർ ടോപ്പിക് കൊടുത്തേക്കുന്നത്. സോ അവിടെ നിന്ന് മാർക്ക് കുറയാനുള്ള സാധ്യത കുറവാണ്. ഇനിയിപ്പോൾ ഇംഗ്ലീഷിന് ഈ 10-ൽ മുകളിലേക്ക് മാർക്ക് ഞാൻ ഉറപ്പ് പറയുന്നില്ല, ചിലപ്പോൾ 10-ൽ മുകളിലേക്ക് ഒരു മാർക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ മറ്റ് ടോപ്പിക്കുകളിൽ അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാകും. നിങ്ങൾ വീഡിയോയുടെ ബാക്കി ഭാഗം കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. സോ ഇംഗ്ലീഷിന് ഞാൻ പറയുന്നു 10 മാർക്കിനായിരിക്കും ഇംഗ്ലീഷിന് ചോദ്യം വരിക. ഇനി മലയാളത്തിന് ഉറപ്പായിട്ടും ഒരു 10 മാർക്കിനുള്ള ചോദ്യം മലയാളത്തിനും ഉണ്ടാകും. പിന്നീട് IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ട് 5 മാർക്കിനാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ ചോദ്യം കഴിഞ്ഞ വട്ടം 10 ഇല്ലായിരുന്നു, ഇത്തവണ 5 ഉള്ളൂ, ഇത്തവണ 5 മാർക്കിന് ചോദിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. പിന്നീട് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞ ടോപ്പിക്ക് പുതുതായിട്ട് വന്നിട്ടുണ്ട്. പുതുതായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ KS എന്ന് പറഞ്ഞ എക്സാമിന് നമ്മുടെ PSC ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പുതിയ ടോപ്പിക്കായിരുന്നു സയൻസ് ആൻഡ് ടെക്നോളജി. അവിടെ നിന്ന് ഏറ്റവും കുറഞ്ഞത് ഒരു 5 മാർക്കിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഡൈനാമിക് ആണ്, ചെറിയ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. 5 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 6-7 ആകാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും കുറഞ്ഞത് 5 മാർക്കിന് നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിന് 10 മാർക്കാണ്, അല്ലെങ്കിൽ 10 എന്ന് ഞാൻ പറയില്ല, ചിലപ്പോൾ കറണ്ട് അഫയേഴ്സ് സെപ്പറേറ്റ് ഒരു ടോപ്പിക്കായിട്ട് കൊടുത്തിട്ടില്ല. സാധാരണ എല്ലാ എക്സാമിനും കറണ്ട് അഫയേഴ്സ് സെപ്പറേറ്റ് ഒരു ടോപ്പിക്കായിട്ട് വരുന്നതാണ്. പക്ഷേ നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ എക്സാമിലേക്ക് വരുമ്പോൾ സെപ്പറേറ്റ് ടോപ്പിക്കല്ല കറണ്ട് അഫയേഴ്സ്, അത് എല്ലാ ടോപ്പിക്കിൻ്റെയും താഴെ ഒരു സബ് ടോപ്പിക്ക് പോലെയാണ് കറണ്ട് അഫയേഴ്സ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 8-ോ 10-ോ മാർക്കിനിടയിലുള്ള അല്ലെങ്കിൽ 8-ോ 10-ോ ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇനി ഹിസ്റ്ററി ജോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വലിയൊരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അവിടെ നിന്ന് ഏറ്റവും കുറഞ്ഞൊരു 15 മാർക്കിന് ഹിസ്റ്ററിയും ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ഒരു 15 മാർക്കിന്, മേ ബി ഹിസ്റ്ററി ഒരു 8 മാർക്കും ജോഗ്രഫി ഒരു 7 മാർക്കും അല്ലെങ്കിൽ 7-7 അങ്ങനെ ഒരു സെപ്പറേഷൻ. 15 മാർക്കിന് ഏറ്റവും കുറഞ്ഞത് ഈ ഹിസ്റ്ററി ജോഗ്രഫിയിൽ നിന്ന് 15 മാർക്കിനെങ്കിലും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് എക്കണോമിക്സ്, സിവിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്നീ ഭാഗത്ത് നിന്ന്, എക്കണോമിക്സ്, സിവിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഈ 3 ഭാഗങ്ങളിൽ നിന്നും കൂടെ ചേർത്തുകൊണ്ട് ഒരു 20 മാർക്കിനുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം, 20 എന്ന് പറഞ്ഞാൽ 18 ആകാം അല്ലെങ്കിൽ ഒരു 19 ആകാൻ മാറാം. പക്ഷേ എക്കണോമിക്സ്, സിവിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്നീ ഭാഗങ്ങളിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് ഒരു 20 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കണം.
ചെയ്യണം. പിന്നീട് അതുപോലെ തന്നെ ആർട്സ്, ലിറ്ററേച്ചർ, സ്പോർട്സ് എന്നീ ഭാഗത്തിൽ നിന്ന് 5 മാർക്കാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് ഒരു 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഇത്തരത്തിലൊരു 8-9 ടോപ്പിക് ആയിട്ട് 100 മാർക്കിനുള്ള എക്സാം ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടാവും ഏറ്റവും കൂടുതൽ മാർക്ക് എവിടെ നിന്നാണ്, ഏറ്റവും കുറച്ച് മാർക്ക് എവിടെ നിന്നാണ് എന്ന് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇനി ഞാൻ പറയാനുള്ളത് ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പറയാം. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ഈ സിലബസിൻ്റെ എന്താ PDF ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ കോപ്പി എടുത്തിട്ടുണ്ടാകും. ഏറ്റവും നല്ലത് കോപ്പി എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ആ കോപ്പി എടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സിലബസ് ആ PDF ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ റാങ്ക് ഫയൽ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന റാങ്ക് ഫയൽ ഏതാണോ അതുകൂടി നിങ്ങളുടെ അടുത്ത് എടുത്ത് വെക്കുക. എന്നിട്ട് ഈ സിലബസും സിലബസിൽ ഞാൻ ഈ പറഞ്ഞ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും നിങ്ങളുടെ റാങ്ക് ഫയലിലെ പേജുകളും നിങ്ങളൊന്ന് കമ്പയർ ചെയ്യുക. ഓ, അതിനുശേഷം നമുക്ക് ബാക്കി വീഡിയോയുടെ ബാക്കി ഭാഗം കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായി കാണും ഏത് ടോപ്പിക്കാണ് ഏറ്റവും കൂടുതലുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും പേജുള്ള ടോപ്പിക് ഏതാണെന്ന് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായി കാണും. ഇനി നമ്മൾ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയുന്ന 30 ദിവസം കൊണ്ട് നിങ്ങൾ ഈ പ്രിലിംസ് പാസ്സാകാൻ അല്ലെങ്കിൽ പാസ്സാകാൻ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും താഴെ തെറി വിളിച്ചിട്ട് പോകുമെന്നറിയാം. സോ അതല്ല നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. ഏതൊക്കെ പോർഷന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ പോർഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന പ്രിലിംസിൻ്റെ ഒരു മാർക്കിലേക്ക് അല്ലെങ്കിൽ പാസ്സാകാനുള്ള മാർക്ക്, ഞാൻ പാസ്സാകാനുള്ള മാർക്ക് എന്ന് ഞാൻ പറയുമ്പോൾ ഒരു 60+ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ അതിൽ താഴേക്ക് വരാം, കാരണം ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ അനുസരിച്ച് നമ്മളെല്ലാം ഡിഗ്രി ലെവൽ എന്ന് പറയുമ്പോൾ അത്ര അല്ലെങ്കിൽ ഒരു വലിയ എളുപ്പമാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ഉയർന്ന കട്ട് ഓഫൊന്നും 65 മുകളിലേക്കുള്ള കട്ട് ഓഫ് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. സോ നമ്മളൊരു 60+ മാർക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അത്രയും മാർക്കിലേക്ക് പോകുന്ന കാര്യമാണ് പറയുന്നത്. ഇനി എവിടെ നിന്ന് പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ട ഭാഗം മാത്സ് ആണ്. കാരണം ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്നത് മാത്സിൽ നിന്നാണ്. മാത്സിൽ നമ്മൾ 20 മാർക്കാണ് നമ്മൾ നമ്മുടെ എക്സാമിന് ഉണ്ടാകുക. അവിടെ നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് 16 മാർക്ക് സ്കോർ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കും, ഇങ്ങനെയല്ലേ പറഞ്ഞത്, സിമ്പിൾ ട്രിക്കാണ്, എളുപ്പത്തിലുള്ള ട്രിക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് മാത്സിൽ നിന്ന് 16 മാർക്ക് വാങ്ങിക്കാനാണെങ്കിൽ അതിൽ എന്താണ് ട്രിക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗം മാത്സ് ആണ്. അത് ഉറപ്പാണ്. അത് അങ്ങനെ തന്നെയാണ്. കുറേ നാളുകൾ കൊണ്ട് PSCയുടെ ഒരു പാറ്റേൺ അനുസരിച്ച് മാത്സിൻ്റെ ക്വസ്റ്റ്യൻ ഓരോ വർഷം കഴിഞ്ഞ് നിങ്ങൾ പരിശോധിച്ചാൽ മതി, ഓരോ വർഷം കഴിയുമ്പോഴും മാത്സിൻ്റെ ക്വസ്റ്റ്യൻ്റെ കട്ടി ഇങ്ങനെ കുറഞ്ഞ് 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 വരികയാണ്. എല്ലാവരും 20-18 മാർക്ക് വരെ സ്കോർ ചെയ്യുന്ന രീതിയിലേക്ക് മാത്സിൻ്റെ ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാത്സ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കുറച്ച് 3-4 വർഷം മുമ്പ് ഒരു 2016 മുതലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ പരിശോധിക്കുക. അതിലെല്ലാം ചെയ്ത് നോക്കണമെന്നില്ല, അറിയാവുന്നതൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് അറിയാത്തത് അല്ലെങ്കിൽ ഇതുവരെ കാണാത്ത ഇതുവരെ ചെയ്യാത്ത ആ ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ആ പോർഷൻസ്, ഏറ്റവും കൂടുതൽ നമ്മൾ ഈ പറയുന്ന സോളിഡ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങളുടെ ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ അതുപോലെ പ്രോഗ്രഷനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് റീച്ചിലായിട്ട് പഠിക്കുക. എത്ര ദിവസത്തിന് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 ദിവസം കൊണ്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഈ മാത്സിൻ്റെ ടോപ്പിക്ക് തീർക്കാൻ കഴിയും. ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ അത് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് എന്നെ തെറി വിളിക്കാം. അപ്പോൾ 1.5 ദിവസം നിങ്ങൾ ഈ മാത്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന PSCയുടെ ക്വസ്റ്റ്യൻ, ഏതെങ്കിലും ഒരു ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടോ, ഡിഗ്രി ലെവൽ തന്നെ വേണമെന്നില്ല, ആ ഒരു നിലവാരത്തിൽ നിൽക്കുന്ന ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്ത് പാറ്റേണിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ എന്ന് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ മനസ്സിലാക്കുക. നിങ്ങളുടെ കയ്യിലുള്ള റാങ്ക് ഫയലുകളിലെ മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പറുകളും നല്ല വൃത്തിയായിട്ട് ചെയ്യുക. 1.5 ദിവസം കൊണ്ട് നല്ല വൃത്തിയായിട്ട്, 30 ദിവസം പൂർണ്ണമായി മാറ്റി വെക്കണമെന്ന് പറഞ്ഞത് വേറെ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യമല്ല, പൂർണ്ണമായിട്ട് 30 ദിവസം മാറ്റി വെക്കണം. അപ്പോൾ 1.5 ദിവസം നിങ്ങൾ പൂർണ്ണമായിട്ടും മാത്സിന് വേണ്ടി നിങ്ങളൊരു പുസ്തകം ഉപയോഗിച്ചോ റാങ്ക് ഫയൽ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉപയോഗിച്ചോ 1.5 ദിവസം മാത്സിന് വേണ്ടി അത് നിങ്ങൾ മാറ്റി വയ്ക്കുക. പൂർണ്ണമായിട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം പൂർത്തിയാക്കുക. 2-ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മലയാളമാണ്. മലയാളത്തിന് നമ്മൾ പറഞ്ഞു 10 മാർക്കിന് ചോദിക്കും എന്ന് പറയും. 10 മാർക്കിന് സാധാരണ ചോദിക്കാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഏതൊരു മലയാളം എക്സാമിനും അല്ലെങ്കിൽ എക്സാമിനും മലയാളം ഭാഗത്തിൽ നിന്ന് നമ്മളെല്ലാം ഒരു 5 മാർക്ക് വാങ്ങിക്കാറുണ്ട് അല്ലേ. എല്ലാവർക്കും ഒരു 5 മാർക്ക് മലയാളത്തിൽ നിന്ന് ഈസി ആയിട്ട് കിട്ടാറുണ്ട്. ഞാൻ പറയുന്നത് മലയാളത്തിൽ നിങ്ങൾ ഒരു 6 മാർക്ക് വാങ്ങിയാൽ മതി. നേരത്തെ മാത്സിന് 16 വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഞാൻ പറയുന്നു നിങ്ങളൊരു 6 മാർക്ക് വാങ്ങിയാൽ മതി. സാധാരണ ഏതൊരു എക്സാമിനും മലയാളം 5 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും എല്ലാവർക്കും കിട്ടുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിൽ നിങ്ങൾ 1 മാർക്ക് കൂടി 6 മാർക്ക് നിങ്ങൾ മലയാളത്തിന് വാങ്ങിയാൽ മതി. അതും നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്യുക, ട്രെൻഡ് മനസ്സിലാക്കുക, പാറ്റേൺ മനസ്സിലാക്കുക. അതിനുവേണ്ടി 1 ദിവസം മതി എന്ന് ഞാൻ പറയും മലയാളത്തിൻ്റെ ഈ 6 മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, പ്രിലിംസ് 30 ദിവസം കൊണ്ട് പാസ്സാകാമെന്ന് പറയുമ്പോൾ ഇന്ന് തുടങ്ങി 30 ദിവസം അല്ലെങ്കിൽ ആദ്യമായിട്ട് PSCയിൽ വന്നിട്ട് ഇന്ന് മുതൽ 30 ദിവസം കൊണ്ട് പാസ്സാകാമെന്ന് ഞാൻ പറയത്തില്ല. അത്രയ്ക്ക് എന്തായാലും വലിയ വിട്ടുതരം ഞാൻ പറയാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. സോ നേരത്തെയൊക്കെ തുടങ്ങി പേടിയുണ്ട്, അല്ലെ പാസ്സാകില്ല, എന്താകുമെന്ന് അറിയില്ല, അങ്ങനെയൊക്കെ ഒരു ധാരണയുള്ളവർക്കാണ് ഈ വീഡിയോ പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്. സോ മലയാളത്തിന് നിങ്ങൾ വരുന്ന 1 ദിവസം അല്ല 1.5 ദിവസം നിങ്ങൾ മാറ്റി വെച്ചോ. 1.5 ദിവസം നിങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ഈ പറയുന്ന മുൻവർഷ ചോദ്യങ്ങളും പാറ്റേണുകളും എല്ലാം പരിശോധിച്ചുകൊണ്ട് 1.5 ദിവസം നിങ്ങൾ മലയാളത്തിന് വേണ്ടി മാറ്റി വയ്ക്കുക. ഞാൻ 10 മാർക്ക് വാങ്ങിക്കാൻ പറഞ്ഞിട്ടില്ല, 6-6 മാർക്കേ വേണ്ടുള്ളൂ. അതിൽ 4 മുതൽ 5 മാർക്ക് എന്ന് പറഞ്ഞാൽ ഏതൊരു ഉദ്യോഗാർത്ഥി പോയി എഴുതിയാലും കിട്ടുന്നതാണ്. നിങ്ങൾ PSC എഴുതിയുള്ളവരാണെങ്കിൽ അറിയാം 5 മാർക്ക് എപ്പോഴും എല്ലാവർക്കും കിട്ടുന്നതാണ്. അതിൽ നിന്ന് 1 മാർക്ക് കൂടി നിങ്ങൾ എക്സ്ട്രാ വാങ്ങാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആ 1 മാർക്ക് നിങ്ങൾക്ക് 1 ദിവസം കൊണ്ട് എന്തായാലും പഠിക്കാൻ പറ്റുമല്ലോ.
സോ മലയാളത്തിൽ നിന്ന് 6 മാർക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിൽ 16 മാർക്കായിട്ടുണ്ട് ഇനി അടുത്തത് ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷ് നമ്മൾ പറഞ്ഞു 10 മാർക്കിനാണ് എക്സാമിന് നമ്മൾ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നു പറഞ്ഞു ഇംഗ്ലീഷിൽ ഗ്രാമർ പോർഷൻ ഉണ്ട് അതുപോലെ വൊക്കാബുലറി പോർഷൻ ഉണ്ട് വൊക്കാബുലറി ആയിരിക്കും എല്ലാവർക്കും ടഫ് ആയിട്ട് വരുന്നത് സോ ഞാൻ പറയും ഗ്രാമർ പോർഷനിൽ നിങ്ങൾ ഒരു 3-4 മാർക്ക് വാങ്ങണം ഗ്രാമർ പോർഷനിൽ നിന്ന് നിങ്ങൾ ഒരു 3-4 മാർക്ക് എന്തായാലും വാങ്ങിയിരിക്കണം എന്നാലേ നമ്മൾ ഈ പറയുന്ന രീതിയിലേക്ക് നിങ്ങൾ പോകാൻ പറ്റത്തുള്ളൂ ഗ്രാമർ എല്ലാവർക്കും എളുപ്പമാണ് ഇപ്പം പി എസ് സിയിൽ ഗ്രാമർ ഒന്നും ആർക്കും തെറ്റാറില്ല നേരത്തെ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ ഗ്രാമർ പോർഷനിൽ നിന്ന് 8 വൊക്കാബുലറി പോർഷനിൽ നിന്ന് 4-5 മാർക്ക് ആയിരുന്നു അല്ലെങ്കിൽ 13 മാർക്ക് ആയിരുന്നു പണ്ട് എല്ലാവരും കിട്ടിക്കൊണ്ടിരുന്നത് സോ ഇപ്പോഴും നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് ഇപ്പം ഗ്രാമറിൽ നിന്ന് 5 മാർക്കിൽ നിന്ന് 3 മാർക്ക് നിങ്ങൾക്ക് എന്തായാലും അച്ചീവ് ചെയ്യാൻ പറ്റും പിന്നീട് വൊക്കാബുലറി പാർട്ടിലേക്ക് വരുവാണെങ്കിൽ അവിടെയും ഇംഗ്ലീഷിൻ്റെ ഗോൾഡൻ റൂൾ എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നല്ലൊരു റാങ്ക് ഫയൽ വാങ്ങിക്കുക ടാലൻറ്റിൻ്റെയോ ലക്ഷ്യയുടെയോ നല്ല റാങ്ക് ഫയൽ മുൻ വർഷ പരീക്ഷകളിലൂടെ എന്നൊക്കെ പറയുന്ന ഒരുപാട് റാങ്ക് ഫയലുകളുണ്ട് ആ റാങ്ക് ഫയലുകളെടുത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നോക്കുക എപ്പോഴും പി എസ് സിയിൽ ഇംഗ്ലീഷ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഒരുപാട് കറക്കി കുത്തുന്ന അല്ലെങ്കിൽ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും ഇംഗ്ലീഷ് ഭാഗത്തിൽ നിന്ന് സാധാരണ വരാറില്ല സോ ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങൾ 2 ദിവസം വേണമെങ്കിൽ മാറ്റി വെച്ചോ ഞാൻ പറയുന്നു 2 ദിവസം നിങ്ങൾ ഇംഗ്ലീഷിന് വേണ്ടി എടുത്തോ ബുദ്ധിമുട്ടാണ് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിന് വേണ്ടി 2 ദിവസം കളഞ്ഞേക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കാൻ വേണ്ടി 2 ദിവസം ഒഴിവാക്കി വെക്കുക 2 ദിവസം മാറ്റി വെക്കുക നല്ലൊരു റാങ്ക് ഫയൽ എടുത്ത് നിങ്ങൾ പുതിയ കാര്യങ്ങളൊന്നും പഠിക്കാൻ വേണ്ട യൂട്യൂബിലൊക്കെ ചാനൽ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 100 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 500 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും എക്സാമിന് വരുന്ന 10 ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ വരും നിങ്ങൾ അതിൻ്റെ ഒന്നും പുറകെ പോകണ്ടെന്നേ നിങ്ങൾ ഈ പറയാം എന്ത് ചെയ്യണം നിങ്ങൾ പറയുന്ന റാങ്ക് ഫയൽ നോക്കിയിട്ട് അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക സിനോണിംസ് ആൻറ്റോണിംസ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇതൊക്കെ എപ്പോഴും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണെന്നേ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നിന്ന് ഒരു 6 മാർക്ക് ഈസി ആയിട്ട് 10 നിന്ന് 6 മാർക്ക് ഒരു പോർഷനിൽ നിന്ന് ഒരു ടോപ്പിക്കിൽ നിന്ന് ഞാൻ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറയില്ല 5-6 മാർക്ക് മാത്രം നിങ്ങൾ ഇംഗ്ലീഷിൽ നിന്ന് വാങ്ങിയാൽ മതി ഇനി അടുത്തത് കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് കുറച്ച് വാസ്റ്റ് ടോപ്പിക്കാണ് 10 മാർക്കിന് നമ്മൾ ചോദിക്കുമെന്ന് പറഞ്ഞു കറണ്ട് അഫയേഴ്സ് അപ്പോൾ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന കാര്യത്തിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഒരുപാട് ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ ഈ പറയുന്ന ഒരു വർഷത്തിനിടയിൽ നടന്നിട്ടുണ്ടാവും അതെങ്ങനെ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സോർട്ട് ചെയ്ത മെറ്റീരിയൽ എവിടെ നിന്നാണോ കിട്ടുന്നത് അവിടെ നിന്ന് പഠിക്കുക അപ്പോൾ സോർട്ട് ചെയ്ത മെറ്റീരിയലിൻ്റെ കാര്യം പറയുമ്പോൾ ഞങ്ങൾക്കൊരു ടെലഗ്രാം ചാനലുണ്ട് ആ ടെലഗ്രാം ചാനലിൽ എല്ലാ മാസത്തെയും കറണ്ട് അഫയേഴ്സ് ഞങ്ങൾ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മാസം ഒരു 10-16 ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ 10-16 സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോ അല്ലെങ്കിൽ PDFകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക നമ്മുടെ ഈക്വൽസിൻ്റെ തന്നെ ഡൗൺലോഡ് ചെയ്യണമെന്നില്ല യൂട്യൂബ് ഇഷ്ടംപോലെ ചാനലുണ്ട് അല്ലെങ്കിൽ ഇഷ്ടംപോലെ PDFകൾ വെളിയിൽ അവൈലബിൾ ആണ് സോ എവിടെ നിന്നാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ ഏറ്റവും സോർട്ട് ചെയ്ത ഡേറ്റ ഏതാണോ അത് നിങ്ങൾ പഠിക്കുക അത് പഠിക്കുമ്പോൾ റാങ്കിന് വേണ്ടി പഠിക്കരുത് ഞാൻ പറഞ്ഞ എപ്പോൾ ശ്രദ്ധിക്കുക ചില ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് നല്ല ക്വസ്റ്റ്യനാണ് നല്ല ടഫ് ക്വസ്റ്റ്യനാണ് അപ്പോൾ അത് സ്കിപ്പ് ചെയ്യുക അതൊക്കെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ സാധാ ഓർഡിനറി ആയിട്ട് PSCക്ക് സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ അത് നിങ്ങൾ പരിശോധിക്കുക അവിടെ നിങ്ങൾ 6 മാർക്കിന് അല്ലെങ്കിൽ 6 മാർക്ക് നിങ്ങൾ ഈ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ഒരു 6 മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കും ഉറപ്പായിട്ടും കിട്ടുമെന്ന കാര്യം ഈ പറയുന്ന ബേസിക് ആയിട്ടുള്ള ഈ കറണ്ട് അഫയേഴ്സ് പഠിച്ചാൽ തന്നെ ഒരു 6 മാർക്ക് കിട്ടും പിന്നീട് +4 വരുന്നതെന്ന് പറഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് കുറച്ച് ടഫ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആയിരിക്കും അതെല്ലാവർക്കും കിട്ടത്തില്ലെന്നേ 100 മാർക്ക് വാങ്ങിക്കാനൊക്കെ പോകുന്ന ആളുകളാണ് ഈ ബാക്കി 4 പോകുന്നത് അപ്പോൾ നമ്മൾ അതിലേക്കൊന്നും പോകണ്ട നമ്മൾ 65 നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് സോ നമ്മൾ ഒരു 6 മാർക്ക് ഈ തരത്തിൽ കറണ്ട് അഫയേഴ്സ് നല്ല ഏതെങ്കിലും ഒരു PDF എവിടെന്നെങ്കിലും കണ്ടെത്തുക എല്ലാ മാസത്തെയും PDF കളക്ട് ചെയ്യുക ഒരു 10-20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതിനൊരു 3 ദിവസങ്ങൾ മാറ്റി വെച്ചാലും കുഴപ്പമില്ല 6 മാർക്ക് കിട്ടുന്ന കാര്യമാണ് അതിനൊരു 3 ദിവസം മാറ്റി വെച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല ദിവസങ്ങൾ നിങ്ങളുടെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന ഇന്ന ദിവസങ്ങൾ എന്ന് പറയാത്തത് ചിലപ്പോൾ മാക്സിമം 1 ദിവസം വേണ്ടവർ ചിലപ്പോൾ ഒരാൾക്ക് 1 ദിവസം മതിയായിരിക്കും ചിലർക്ക് 2 ദിവസം വേണമായിരിക്കും അപ്പോൾ നിങ്ങൾ ആണ് ആ ദിവസങ്ങൾ തീരുമാനിക്കേണ്ടത് മൊത്തത്തിൽ എങ്ങനെയായാലും ഞാൻ ഈ പറഞ്ഞു വരും മൊത്തത്തിൽ 20 ദിവസമേ ആവത്തുള്ളൂ അപ്പോൾ നിങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് മാറ്റി മാറ്റി എടുക്കാവുന്നതാണ് സോ നെക്സ്റ്റ് 1 എക്കണോമിക്സ് സിവിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇവിടെ നിന്ന് 20 മാർക്കിന് ചോദിക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ നിങ്ങളോട് 20 മാർക്കൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല ഞാൻ പറയും നിങ്ങളോട് 12 മാർക്ക് വാങ്ങിയാൽ മതി ഈ എക്കണോമിക്സ് സിവിക്സ് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു 12 മാർക്ക് വാങ്ങാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്കണോമിക്സ് സിവിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിൽ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും PSC പഠിക്കുന്ന ഒരുവിധ ഉദ്യോഗാർത്ഥികൾക്കെല്ലാം അറിയാവുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് സോ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ ഒരു 8 മാർക്കെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് മൊത്തം 20 എന്ന് പറഞ്ഞാൽ 8 മാർക്കെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതിൽ 7 മാർക്ക് നിങ്ങൾ വാങ്ങിയേ പറ്റത്തുള്ളൂ കാരണം ആ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാവർക്കും അറിയാവുന്നതാണ് ഡിഗ്രി ലെവലായാലും +2 ലെവലായാലും 10th പ്രിലിംസ് ആയാലും അല്ലെങ്കിൽ 10th LGS എക്സാം ആണെന്ന് പറഞ്ഞാലും അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ പോകുന്നത് സോ 8-ൽ നിന്ന് ഒരു 7 മാർക്ക് നിങ്ങൾ വാങ്ങണം അങ്ങനെ വാങ്ങിയില്ലെങ്കിൽ നിങ്ങൾ എക്കണോമിക്സിൽ നിന്നും സിവിക്സിൽ നിന്നും ബാക്കി മാർക്ക് സ്കോർ ചെയ്യണം അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ എത്ര മാർക്ക് വാങ്ങണമെന്നാണ് പറഞ്ഞത് 12 മാർക്ക് വാങ്ങണം അപ്പോൾ എവിടെയാണ് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് അപ്പോൾ ടോപ്പിക്സ് ഏതാണെന്ന് വെച്ചാൽ എക്കണോമിക്സിൽ പഞ്ചവത്സര പദ്ധതികളൊക്കെ ഉണ്ട് കുറേ പ്ലാൻസുകളുണ്ട് എന്താണ് എക്കണോമിക്സ് എന്ന് അറിയണം അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് സിവിക്സിൽ വരുവാണെങ്കിൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വളരെ നല്ല ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം വളരെ നല്ല ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ടഫ് ചോദ്യങ്ങൾ എന്നല്ല അവിടെ നിന്നൊരു 5 മാർക്കോ 6 മാർക്കോ ചോദ്യങ്ങൾ വരാം അപ്പോൾ ഒരു റാങ്ക് ഫയൽ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കൂടിപ്പോയ ഒരു 10 പേജ് ആയിരിക്കും അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ 20 പേജ് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുണ്ടാകാം അപ്പോൾ അത് നിങ്ങൾ പഠിക്കണം കാരണം നമ്മുടെ പുതിയൊരു അഡിഷനാണ് ഈ ടോപ്പിക്കുകൾ പുതിയതായിട്ട് വന്നേക്കുന്ന ഒരു അഡിഷനാണ് ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ നമ്മളൊരു ഗവൺമെൻറ് ജോബിലേക്ക് പോകുമ്പോൾ നമ്മളിതെല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്താണ് പൊതുഭരണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം അപ്പോൾ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റാങ്ക് ഫയൽ നന്നായിട്ട് ഒരു 2 ദിവസം വായിച്ചു കഴിഞ്ഞാൽ തീർക്കാവുന്ന ടോപ്പിക്കുകൾ സോ അതിനുവേണ്ടി ഒരു 2-3 ദിവസങ്ങൾ മാറ്റി വയ്ക്കുക ഇവിടെ നിങ്ങളൊരു 12 മാർക്ക്
സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കുക. സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന ഏരിയ മനസ്സിലാക്കിയാലേ പഠിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതും ഒരു 10-200 പേജ് വരാൻ സാധ്യതയുണ്ട്. സോ ഏതാണ് ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് കൂടി മനസ്സിലാക്കുക. പഞ്ചവത്സര പദ്ധതികളൊക്കെ എല്ലാ വർഷവും ചോദിക്കുന്നതാണ്, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. നെക്സ്റ്റ് വൺ സയൻസ് ആൻഡ് ടെക്നോളജി. സയൻസ് ആൻഡ് ടെക്നോളജി ഞാൻ പറഞ്ഞു KS ടോപ്പ് സിലബസിൽ നിന്ന് ഇങ്ങോട്ടെടുത്ത് വെച്ചേക്കുന്ന ടോപ്പിക്കാണ്. വായിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റാത്തൊരു ഏരിയയാണ്. 5 മാർക്കിനാണ് ചോദിക്കും, ചിലപ്പോൾ 5 എന്ന് പറഞ്ഞാൽ 6 ആകാൻ സാധ്യതയുണ്ട്. ഞാൻ നിങ്ങളോട് അവിടുന്ന് 2 മാർക്കേ വാങ്ങാൻ പറയത്തുള്ളൂ, 5 മാർക്കൊന്നും ഞാൻ പറയത്തില്ല. നിങ്ങൾ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് 2-2 മാർക്ക് വാങ്ങിയാൽ മതി. 2-2 മാർക്ക് വാങ്ങാൻ വേണ്ടി നിങ്ങൾ എന്താ കാർഡടച്ച് പഠിക്കണമെന്നില്ല. കാർഡടച്ച് പഠിക്കാമെന്ന് കഴിഞ്ഞാൽ 1 മാർക്ക് പോലും നിങ്ങൾക്ക് കിട്ടാത്ത അവസ്ഥയുണ്ടാകും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ISRO മുതൽ അങ്ങനെയുള്ള പുതിയ എന്താണ് പുതിയ കാര്യങ്ങളൊക്കെ, പുതിയ കണ്ടുപിടുത്തങ്ങൾ അങ്ങനെയൊക്കെയുള്ള സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളുണ്ട്. അവിടെ നിങ്ങളൊരു 2 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റണം, എല്ലാവർക്കും പറ്റും. ബേസിക്കായുള്ള ഏതൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മനസ്സിലാക്കിക്കോളൂ, 5 മാർക്കായാലും ഏതൊരു ടോപ്പിക്ക് 5 മാർക്കിന് ചോദിച്ചാലും അവിടെ ഒരു 2 മാർക്ക് എല്ലാവർക്കും കിട്ടുന്ന, അതായത് PSC എന്ന ലക്ഷ്യത്തോടെ ഇറങ്ങുന്ന എല്ലാവർക്കും കിട്ടുന്ന 2 മാർക്ക് എല്ലായിടത്തും ഉണ്ടാവും. സോ ഞാൻ ആ 2 മാർക്ക് വാങ്ങാനേ പറയുന്നുള്ളൂ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ റാങ്ക് വാങ്ങുന്ന നിലവാരത്തിലേക്ക് നോക്കാതിരിക്കുക. ഈ പറയുന്നത് റാങ്ക് വാങ്ങാൻ പോകുന്നവരല്ല, ഇനി ഒന്നും ലക്ഷ്യമില്ല, പഠിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഹിസ്റ്ററി ജോഗ്രഫി. സോ ഹിസ്റ്ററി ജോഗ്രഫി ഏറ്റവും അവസാനം പറയാനുള്ള കാരണം, ഏത് റാങ്ക് ഫയൽ എടുത്തു കഴിഞ്ഞാലും ഹിസ്റ്ററി ജോഗ്രഫി ഒരു 10-700 പേജ് ഉണ്ടാവും. ഈ 700 പേജ് പഠിക്കുക എന്ന് പറയുന്നത് 1.5 വർഷം എടുക്കും നന്നായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞാൽ. അതിൽ കൂടുതൽ റാങ്ക് വാങ്ങുന്നവർക്ക് പോലും ഈ പറയുന്ന മുഴുവൻ ഭാഗവും പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല ഹിസ്റ്ററി ജോഗ്രഫി. സോ അതെങ്ങനെ ക്രാക്ക് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15 മാർക്കിന് പ്രതീക്ഷിക്കുമെന്ന് ഞാൻ പറഞ്ഞു. 15 മാർക്കിൽ 10 മാർക്ക് ബേസിക് ചോദ്യങ്ങളാണ്, ഇന്ത്യൻ ഫാക്സ്, കേരള ഫാക്സ്, വേൾഡ് ഫാക്സ്, അതുപോലെ ജോഗ്രഫി ആയാലും കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മളെല്ലാം ഒരു കുഞ്ഞു പുസ്തകം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ചെറിയ PSC പുസ്തകം എടുത്തു കഴിഞ്ഞാലും ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്ന കുറേ ചോദ്യങ്ങളുണ്ട്, 10 എണ്ണം. പിന്നെ ഒരു 5 എണ്ണമായിരിക്കും എക്സ്ട്രാ, അല്ലെങ്കിൽ റാങ്ക് മേക്കിങ്ങിലേക്ക് പോകുന്ന പിന്നെ ഒരു 5 എണ്ണം ഉണ്ടാവും. സോ ആ 10 എണ്ണം പിടിക്കാൻ വേണ്ടി ബേസിക് ആയുള്ള കാര്യങ്ങൾ മറക്കാതിരിക്കുക. നിങ്ങൾ ആൾറെഡി പഠിച്ചിട്ടുണ്ടാവും, അപ്പോൾ നിങ്ങൾ ഇനി പോകുമ്പോൾ എന്ത് ചെയ്യണം, അത് റിവിഷൻ ചെയ്യാൻ നോക്കണം. അതായത് ബേസിക് കാര്യങ്ങൾ റിവിഷൻ ചെയ്യാൻ ഒരു 10 മാർക്ക് നിങ്ങൾ അവിടെ നിന്ന് ഉറപ്പിക്കാൻ വേണ്ടി റിവിഷനിലേക്ക് തന്നെ പോവുക. ഇനിയുടെ ഏറ്റവും അവസാനം പറയാനുള്ളത് ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ. അത് കുറച്ച് ഒരു വൃത്തിയുടെ ടോപ്പിക്കാണ് പഠിക്കാൻ, എൻ്റെ കാര്യമാണ് പറഞ്ഞത്, എല്ലാവർക്കും അങ്ങനെയാണെന്നില്ല. സോ അത് പഠിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ നേരത്തെ സയൻസ് ആൻഡ് ടെക്നോളജി പറഞ്ഞതുപോലെ തന്നെയാണ്. ആ 5 മാർക്കിൽ ഞാൻ പറയും നിങ്ങൾ 2-3 മാർക്ക് അവിടെ സ്കോർ ചെയ്താൽ മതി. അതും ബേസിക് ആയുള്ള കുറേ കാര്യങ്ങളുണ്ട്, ആൾറെഡി നിങ്ങൾ പഠിച്ച കുറേ കാര്യങ്ങളുണ്ട്. ആ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് പോളിഷ് ചെയ്തെടുക്കുക, പുതിയ കാര്യങ്ങളെ പുറകെ ഇനി പോകാതിരിക്കുക. അതൊന്ന് പോളിഷ് ചെയ്ത് 2 മാർക്ക് 3 മാർക്ക് എന്ന നിലയിലേക്ക് വരുന്ന രീതിയിലേക്ക് ആ ഒരു ടോപ്പിക്കിനെ നിങ്ങൾ കവർ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഞാൻ പറഞ്ഞ രീതിയിൽ നമുക്ക് എത്ര മാർക്കായി നോക്കാം. 16, 6, 22, 28, 3, 31, 39, 39, 10, 43, 10, 63, 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
മാർക്കായിട്ടുണ്ട്. അതായത് ഏതൊരു ടോപ്പിക്കിനെയും അതിന് ഏറ്റവും കുറഞ്ഞ മാർക്ക് വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും ബേസിക് നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ സ്കോർ ചെയ്ത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് 66 മാർക്കാണ്. ഈ 66 മാർക്ക് ഉണ്ടെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാം നിങ്ങൾ ഉറപ്പായിട്ടും പ്രിലിംസ് പാസ്സാകും. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ എക്സാമിന് ഇനി വരുന്ന ദിവസങ്ങളിൽ, ആൾറെഡി പഠിച്ച ആളുകൾക്കല്ല പേടിയുള്ള ആളുകളോടാണ് പറയുന്നത്, ഈ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ എക്സാമിന് ഇനി ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കുക. ഈ വരുന്ന ദിവസങ്ങളെ നിങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങളായിട്ട് തിരിച്ചിട്ട് ഇന്ന ടോപ്പിക്കിന് ഇത്ര ദിവസം, അത് കഴിഞ്ഞ അടുത്ത ടോപ്പിക്കിന് ഇത്ര ദിവസം, ഞാൻ ഇന്ന ടോപ്പിക്കിൽ നിന്ന് പഠിക്കേണ്ടത് ഇതാണ്, ഈ ഭാഗത്തിനാണ് ചോദ്യങ്ങൾ കൂടുതൽ വരാൻ സാധ്യത, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ പഠനക്രമം ഒന്ന് മാറ്റി നോക്കൂ. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ പറയുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് പാസ്സായിരിക്കും. ഇല്ലെങ്കിൽ ഈ വീഡിയോ ഇവിടെ ഉണ്ടാകും, ഇതിൻ്റെ താഴെ വന്ന് നിങ്ങൾക്ക് എന്നെ ചീത്ത വിളിക്കാവുന്നതാണ്. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കിട്ടുന്നില്ലെന്ന് കുറേ പേര് പരാതി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആ ലിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൻ്റെ എബൗട്ടിലുണ്ട്. നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ എല്ലാ ഗ്രൂപ്പുകളിലെ ലിങ്ക് നമ്മൾ അവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങളത് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി മെറ്റീരിയൽസും അതുപോലെ സ്റ്റഡി പ്ലാനുകളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ ചെറിയ ചാനലാണ്, നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ചാനലിന് വളരാൻ കഴിയത്തുള്ളൂ. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും എന്ത് പരാതികളുണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഞങ്ങൾ എല്ലാ കമൻസിനും കൃത്യമായി നിങ്ങൾ നോക്കിയാൽ ശ്രദ്ധിക്കുക, അതുങ്ങൾ മനസ്സിലാവും. എല്ലാ കമൻസിനും ഞങ്ങൾ മറുപടി തരാറുണ്ട്. അത് ചീത്തവിളിയാണെങ്കിൽ പോലും അതിന് ഞങ്ങൾ മറുപടി കൊടുക്കാറുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാരോട് കൂടി പറയുക ഇങ്ങനെയൊരു ചാനലുണ്ടെന്ന്. സോ നിങ്ങൾ ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് തുടർന്നും അങ്ങോട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.